Hi friends, welcome to my channel. Pudiri video ilikku swagatham. Njan Thaniya. Appo innu nyayaraichana. Appo innathe Vinayappa kadayile visheshangal ennu parayanayittu innu namukku oru order undayirunnu to. Adayathu 100 rupaya, 100 ennathine, 101 ennathine namukku oru order undayirunnu. Adu thanne velliyoru devakadaksham thanneyanu. Appo nammal ingane veettil irunnu cheythu kodukkumbo endayalum arayunnilla. Appo nammal ingane കടയില് ലൈവായിട്ട് നിന്ന് ഉണ്ണിയപ്പം ചുട്ട് കൊടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡാണേ. അപ്പൊ പെട്ടെന്ന് ആരെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? കുറെ പേര് ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ കല്യാണം 28 അല്ലെങ്കിൽ ഡെലിവറിക്ക് വിളിച്ചിട്ട് പോവുക, അങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുകളുള്ള നല്ലൊരു മുഹൂർത്തമുള്ള ദിവസവും കൂടിയാണ് ഇപ്പൊ ഇന്ന്. അപ്പം പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് നെറ്റ് കോൾ വന്നിട്ട്, എനിക്ക് നെറ്റ് കോൾ സാധാ കോൾ ആണെങ്കിൽ ഞാനത് എന്തായാലും ഇതാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇതിപ്പോൾ നെറ്റ് കോൾ ആണ് വന്നിരിക്കുന്നത്, +33 24 അങ്ങനെ എന്തോ ആണ് നമ്പർ. അപ്പം ഞാനത് കാണിക്കുകയും ചെയ്തത് ആരോ ചോദിച്ചപ്പോൾ ഞാനത് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫേക്കായ ഐഡിയെന്നും ഫേക്കായ നമ്പറും ഒക്കെ കമൻറ്റും വരുന്നുണ്ട്, കോളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ആദ്യം വീഡിയോ, നമ്മളൊരു വീഡിയോ ഒരു ഹെഡ്ലൈൻ ഞാൻ വെച്ചു. ആ ഹെഡ്ലൈൻ ഇട്ടത് എന്താണ്? എന്നെ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ, അവരുടെ ഉദ്ദേശം എന്താണോ അതാണ് ഞാൻ ആ തമ്പനിയിലാക്കി ഇട്ടത്. അപ്പം കുറച്ച് പേര് എന്തിനാണ് അങ്ങനെ തമ്പനിയിൽ ഇട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പം അതിനുള്ള മറുപടിയാണ്, കാരണം നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തമ്പിൽ അടുപ്പിക്കുക, അതാണ് ഈ കോൾ ചെയ്തവൻ്റെ ഉദ്ദേശം. പക്ഷെ അതിനൊന്നും ഞാൻ വഴങ്ങി കൊടുക്കുന്ന ആളല്ല. പിന്നെ എനിക്ക് എന്താ പറയുക, എൻ്റെ ഫാമിലിയോട് തുറന്നു പറയണം തോന്നിയപ്പോൾ ഞാനത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം അതിൽ ഭൂരിഭാഗം പേർക്കും ആ വീഡിയോ, ഭൂരിഭാഗം പേരും വീഡിയോ കണ്ട് അത് മനസ്സിലാക്കി എന്നതിന് ശേഷമാണ് എനിക്ക് കമൻ്റ് ഇടുന്നത്. എന്നാൽ കുറച്ച് ആളുകൾ അത് വീഡിയോ കാണാൻ പോലും കൂട്ടാക്കാണ്ട് തമ്പനെയിലും കണ്ട് ഓടിച്ചു വിട്ട് അതിലെന്തെങ്കിലും ഒന്നോ രണ്ടോ ഭാഗം കേട്ടിട്ട് ആള് നേരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ പോലെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കമൻസുകളും ഇടുന്നത് കണ്ടു. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും ഇവിടം വരെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അത് പറഞ്ഞു, ഈ നെഗറ്റീവ് അടിക്കുന്നവൻ്റെ കാര്യമാണ് കേട്ടോ. കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്, എല്ലാവരുടെ കമൻസും ഞാൻ വായിക്കാറുണ്ട്, ഇല്ലാന്നില്ല, എല്ലാവരുടെ കമൻസും ഞാൻ വായിക്കാറുണ്ട്. ഒരുപാട് പേര് എനിക്ക് പിന്നെ നീ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ, നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കണ്ട, നല്ല മനസ്സോടുകൂടി മുന്നേറ്റ് പോവുക, മുന്നേറുക. പിന്നെ അതിൽ തെറ്റിദ്ധാരണ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഒരു ബിസിനസ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്, ഒരു ദിവസം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. വേണ്ട എന്ന് പറയുമ്പോൾ മനസ്സ് വേദനിക്കാതെയും പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ കഴിയണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം നിങ്ങൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷെ എന്നെ പോലെ ആദ്യമായിട്ട് ഒരു ബിസിനസ്സിന് ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ചിലപ്പോ ഒന്ന് രണ്ട് വീടുകളിലോ അല്ലെങ്കിൽ ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ണിയപ്പം വേണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടേതായ പ്രൊഡക്റ്റ് എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ അവർക്കൊരു വിഷമം വരണ്ട, അതൊരു പോസിറ്റീവ് തിങ്കായിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം എന്നാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ ആ വീഡിയോ ഫുള്ളായി കാണുക, എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക, അതാണ് ആദ്യം വേണ്ടത്. എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ, അപ്പം എനിക്കെപ്പോഴും എല്ലാ ദിവസവും നമ്മുടെ ഉണ്ണിയപ്പം വിറ്റുപോകും, ഒരു ദിവസം നമ്മൾ ഉണ്ണിയപ്പം വിറ്റുപോയില്ലെങ്കിൽ നമ്മൾ അയ്യോ എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. അത് നമുക്ക് ചിലപ്പോൾ നാളെ ഇതിനെക്കാട്ടിയും കൂടുതലായിരിക്കും പോവുക, ആ ഒരു ചിന്തയിൽ വേണം നമ്മൾ ജീവിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പള്ളിയിലില്ലേ മേപ്രഭു പള്ളി, പള്ളിയുടെ അവിടെയാണ് ഞാൻ പോകുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ആൾക്കാർ, ഒന്ന് രണ്ട് പേർക്കൊക്കെ ചിലപ്പോൾ എന്നെ അറിയാത്തവരുണ്ടാവും, പക്ഷെ ബാക്കി എല്ലാവർക്കും എന്നെ അറിയുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഉണ്ണിയപ്പം വേണമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടുകാര്യങ്ങളോ എൻ്റെ അന്വേഷണങ്ങളൊക്കെ ചോദിച്ച് ഒരു കൂടപ്പറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവർക്കൊരു ചീത്തപ്പേരും തരാൻ പാടില്ല, അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം അത്രത്തോളം നല്ല മനുഷ്യന്മാരാണ് അവരെ. കാരണം ഒരു സഹായ നന്മയുടെ വെളിച്ചം എന്ന് പറയുന്ന ഒരു ഷിഹാബുക്ക, ഷെരീഫ്ക, ഇവരൊക്കെ, അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് എനിക്ക് മറന്നു പോയതാണ്, ഒന്ന് രണ്ട് പേര് ആളുകൾ ഷിഹാബുക്കൻ്റെ കൂടെയുള്ള ഒന്ന് രണ്ട് പേരുണ്ട്, ഷാജഹാനിക്ക, ഇതൊക്കെ ഇല്ലേ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്.
അപ്പൊ അവരുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സും ഒക്കെ ആ പള്ളിയിൽ വരുന്ന ആളുകളാണ്. അപ്പൊ എന്നെ ഒരുപാട് പേർക്ക് അങ്ങനെയും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത്. ഞാൻ ഒരു ഉപജീവന മാർഗമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആവശ്യമുള്ളവർ ഉണ്ണിയപ്പം എടുക്കും, ആവശ്യം ഇല്ലാത്തത് ചിലപ്പോൾ മറന്നുണ്ടാവും, ചിലപ്പോൾ ആവശ്യമുള്ളവരായിരിക്കും ചിലപ്പോൾ മറന്നുണ്ടാവും. എന്നാലും ഞാൻ പറയും എടുത്തോളൂ ഇക്ക കുഴപ്പമില്ല, അടുത്താഴ്ച തന്നാൽ മതി പറയുമ്പോൾ അയ്യോ കടം വേണ്ട മോളെ കുഴപ്പമില്ല കേട്ടോ, വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, മക്കൾ സുഖമായിട്ടിരിക്കണോ, അങ്ങനെയുള്ള സുഖവിവരങ്ങൾ ചോദിക്കും. ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? ഈ ആദ്യം ഞാൻ അവരെ കണ്ടിട്ടാണ്, കണ്ട് പരിചയപ്പെട്ടതിന് ശേഷമല്ലേ ഈ ഒരു ഉണ്ണിയപ്പ കടയൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. എനിക്കറിയാം എല്ലാവരും എങ്ങനെയാണ്, ആരൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. കാരണം ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരാള് ഞാനിങ്ങനെ മുസ്ലിമായ അല്ലെങ്കിൽ മുസ്ലിമായ ആളുകളുടെ വീഡിയോ ഒക്കെ ഇട്ടപ്പം എനിക്കുണ്ടായ പ്രതിഷേധവും എനിക്കുണ്ടായ കമൻസും ഒക്കെ ഞാൻ കണ്ടതുമാണ്, ഞാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചതുമാണ്. അതുകൊണ്ട് ആരാണെങ്കിലും അതെങ്ങനെ പറഞ്ഞ ആളുകളും ഉണ്ടല്ലോ എൻ്റെ വീഡിയോ കണ്ടെന്ന് എനിക്കറിയാം, അറിയുന്നുമുണ്ട്. കാരണം എൻ്റെ അപ് ടു ഡേറ്റ് അറിയുന്ന ആരോ ഒരാളാണ്, എന്നെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരാരോ ആളാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ പല രൂപത്തിലുള്ള ഊഹാബോഹങ്ങളൊന്നും നിങ്ങൾ ആരും ഉണ്ടാക്കണ്ട. അതായത് ഈ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരാള് സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞു, ഒരാള് പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടും ഞാൻ ഇത്ര വരയ്ക്ക് ഞാൻ 27 നോമ്പും എടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ 27 നോമ്പും എടുത്ത ഞാൻ സത്യം പറയണമെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് വേറൊരു വഴിക്ക് നമുക്ക് തരും, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയണേ എൻ്റെ വായിലിങ്ങനെ പടച്ചിറബ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധരിക്കരുത്. പല രീതിയിലും പല ആളുകളും പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്നും മതസൗഹാർദ്ദത്തോടെ നല്ല രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ അതിൽ നിന്നും ചെറിയൊരു രീതിയിലുള്ള പിന്നെ വരുമാനം ജനറേറ്റ് ആവും. അതും കൂടെ കിട്ടിയിട്ടാണ് ഞാൻ എൻ്റെ കടങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുന്നത്. അല്ലാതെ എല്ലാവരോടും പൈസ ഇതാ പണ്ട് ആരോടും കടം മരുന്ന് വാങ്ങാറില്ല, അങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കണമില്ല കേട്ടോ ഞാൻ. അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ പോവുക എന്നതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയത്. അത് മുടക്കാനായിട്ട് ഒരുപാട് ആളുകൾ നിന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടുകയാണല്ലോ ഭഗവാനെ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. എന്നാലും എൻ്റെ രക്ഷാകവചമായിട്ട് പടച്ച റബ്ബും അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളും എനിക്ക് കൂട്ടിനുണ്ടാവും. എന്തായാലും എൻ്റെ കൂടെ എന്താ പറയുക, എൻ്റെ അടുത്തില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക, അതാണ് എനിക്ക് എൻ്റെ ആവശ്യം. ഏതൊരു അസുഖമായാലും എന്തൊരു ബുദ്ധിമുട്ടായാലും പ്രാർത്ഥനയിലൂടെ ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം 100% സത്യമാണ്. അതിന് ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവനവൻ്റെ അനുഭവം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ നിന്ന് എന്താ പറയുക, എന്നെ മടി കൂടാതെ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മടിയില്ലാതെയും എൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടിയും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ എത്തിക്കുന്നത്. ചില ആളുകൾ ഭയങ്കര മോശമുള്ള ആളുകളാണ്. അപ്പം എന്തായാലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫാമിലിയോട് ഞാൻ ഇത് അറിയിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.